I've been listening to music ever since I can remember. And then one day, I heard a song that hurt me back. So I turned myself into a tape, recording stories from people who made my life sound better. Because every song is a conversation. Waiting to begin. Here's a question I ask myself from time to time. Why is life worth living? Now, before I can answer that fully, I always deviate to music. Because that's what music does. You know, music wakes you up in the middle of the night and it whispers into your ear, this is somebody else's life. They're lying. Music challenges your ideas and expectations of the real world. No one iterates this better than our guest here when he talks about down-to-earth his band. Songs are the simplest expression of the most enduring things in life. The earth, the rain, the woman, the river. One of the most enduring musicians of our times, Bijibal, welcome to Songversations. A big round of applause. I've been following your music since ever. Oru baadu paattukal kettittund. Arabikatha nu parna cinema thodangiya samayathu thottu. Enikku eppozhum Bijayettane paattukal kekkumbo orma varuna korchu vaakkukal nostalgia. Homesickness. അങ്ങനത്തെ ഇമോഷൻസാണ് മിക്ക പാട്ടുകളും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ആ പാട്ടിന് ഒരു ചെറിയൊരു ഓട്ടോബയോഗ്രഫിക്കൽ സ്വഭാവം ഇല്ലെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ബിജയേട്ടൻ്റെ ഒരു സെൻസ് ഓഫ് മ്യൂസിക് എപ്പോഴും തിരികെ വീട്ടിലേക്ക് പോകുന്ന ഒരു ഒരു ടോണാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു ബ്രീഫ് തന്നപ്പോൾ ബിജയേട്ടൻ്റെ ലൈഫുമായിട്ട് വല്ലാതൊരു ഓവർലാപ്പ് തോന്നിയിരുന്നു ആ പാട്ടിന്. അറബിക്കഥയുടെ എനിക്ക് പേഴ്സണലി എൻ്റെ ലൈഫുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത് തറലി ഒരു പ്രവാസി ഒരു എന്ന് പറയാവുന്ന ഒരു വിദേശത്ത് താമസിക്കുന്ന ഒരു ആളെക്കുറിച്ചുള്ള കഥ. നാട്ടിൽ എങ്ങനെയെങ്കിലും ജീവിക്കാൻ കൊതി, അതായത് പുറത്തേക്ക് പോകാനേ കൊതിയില്ലാത്ത ഒരാൾ ഗതികേടുകൊണ്ട് പുറത്തേക്ക് പോകുന്നൊരു അവസ്ഥയാണ്. ഒരുപക്ഷെ എൻ്റെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്, എൻ്റെ അമ്മാവൻ അങ്ങനെയായിരുന്നു. അപ്പോൾ അവരുടെ വേദനയും ഒക്കെ ഉണ്ട്, എൻ്റെ എനിക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ ഇതൊക്കെ സിനിമ, ഏതൊക്കെ സിനിമയാണ് ഏതൊക്കെ പാട്ടുകളാണ് ചെയ്യുന്നതെങ്കിലും അത് നമ്മളുടേതാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടേത് അല്ലെങ്കിൽ അതിനോട് നമുക്ക് പ്രത്യേകിച്ച് സ്നേഹവും തോന്നില്ല. തീർച്ചയായും നമ്മൾ ആദ്യം ആ സിറ്റുവേഷനെ സ്നേഹിക്കണം. സ്നേഹിക്കാതെ നമ്മളൊക്കെ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ സ്നേഹം അത് എന്നെ സംബന്ധിച്ചിട്ട് കുറച്ച് ഞാൻ കുറച്ച് ഒരു ഇൻറ്റൻസായിട്ടുള്ളൊരു കക്ഷിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്തരം ഒരു ഇൻറ്റൻസിറ്റി ആയിരിക്കാം അത് മ്യൂസിക്കോളം തന്നെ അല്ലെങ്കിൽ മ്യൂസിക്കിനേക്കാളും ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പിന്നെ ചോര വീണ മണ്ണിലാണെങ്കിൽ അത് അതിന് വേറെ കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ കോളേജ് ലൈഫിലൊക്കെ ഉള്ള എൻ്റെ പൊളിറ്റിക്സും പരിപാടികളൊക്കെ അതുമായിട്ട് ചേർന്നതൊക്കെ തന്നെയായിരുന്നു. എൻ്റെ ചിന്തകളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ ഞാൻ ചോദിക്കാൻ കാരണം, ഈവൻ ദോ യു ഹവ് ഡൺ ദി ഒക്കേഷണൽ ഫാസ്റ്റ് പെപ്പി നമ്പർ അത് വല്ലപ്പോഴൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ദിസ് ഈസ് യുവർ ടെറിട്ടറി. അപ്പോൾ ഈ തിരികെ എന്ന് പറയുന്ന വാക്കിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ബിജിബാൽ തിരികെ പോകുന്നൊരു ടെറിട്ടറിയാണ് സ്വീറ്റ് ഹോണ്ടിങ് മെലഡീസ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഒരു ട്രാക്ക് ചെയ്യാൻ പറ്റുമ്പോൾ വാട്ട് ഈസ് യുവർ അപ്രോച്ച് ടു എ സോങ് ലൈക്ക് ദാറ്റ്? കാരണം എന്തെങ്കിലും ഒരു ബ്രീഫ് ഉണ്ടാവുമല്ലോ, ദാറ്റ് ദിസ് ഈസ് വാട്ട് ഇറ്റ് സപ്പോസ് ടു മേക്ക് ദ ലിസണർ ഫീൽ. അത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അത് ശ്രീലാൽ ജോസ് ആയിരുന്നു ആ സിനിമയുടെ ഒരു ഡയറക്ടർ, അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം ആ പാട്ട് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞത് ഇതാണ്, അതായത് പുറത്ത് താമസിക്കുന്ന പ്രവാസികൾക്ക്, പ്രവാസി മലയാളികൾക്ക് നാളികേരത്തിൻ്റെ നാട്ടിൽ എന്ന് പറയുന്ന പാട്ട് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം ഈ പാട്ട്, അതേ ഇമ്പാക്റ്റ് ആയിരിക്കണം ഈ പാട്ട് കൊടുക്കേണ്ടത്. പക്ഷേ പാട്ട് അതായിരിക്കരുത്, അത് നിൻ്റെ ഉത്തരവാദിത്വം, ഇത്രേ പറഞ്ഞുള്ളൂ. അത് ഏറ്റവും മോർ ദാൻ ഇനഫ് ആണെന്ന് എനിക്ക് തോന്നുന്നു അത്തരം ഒരു പാട്ടിന്. കാരണം നാളികേരത്തിൻ്റെ നാട്ടിൽ മാത്രമാണ് ഒരുപക്ഷെ മലയാളി ഇതിനു മുമ്പ് പുറത്തൊക്കെ ഇരുന്ന് വളരെ ഗൃഹാതുരതയോടെ പാടിയിരുന്ന
ഒരു പാട്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള അതിൻ്റെ ഒരു ജോണറിലുള്ള ഒരുപക്ഷെ ഏക പാട്ടായിരിക്കണം തിരികെ. അപ്പോൾ അതിൻ്റെ ഒരു ഫോർച്യൂണാണ് ശരിക്കും ആ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയത്. ഞാനല്ല മറ്റൊരാളെ ചെയ്തെങ്കിലും ഇതേ വാല്യൂ തന്നെ ആ പാട്ടിനുണ്ടാവും. കാരണം സിറ്റുവേഷൻ ആണ് മാറ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ്. സിറ്റുവേഷൻസാണ് ഉണ്ടാവേണ്ടത്, നാടകങ്ങളാണ് ഉണ്ടാവേണ്ടത്, അപ്പോഴേ അതിനനുസരിച്ചുള്ള സംഗീതം ഉണ്ടാവുള്ളൂ. അത് ഞാൻ വരി എഴുതിയിട്ടാണ് ചെയ്തത്, പാട്ട് ചെയ്തത്. അപ്പോൾ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ചെയ്തൊരു ട്യൂൺ ഉണ്ട്, അത് അദ്ദേഹത്തിനെ കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊരു തൃപ്തിയായില്ല, അത് എന്തോ ഒരു ഒരു കോളാണല്ലോ, അതൊരു കോളാണ്. അപ്പോൾ ആ കോളിനനുസരിച്ച് പിന്നെ തിരികെ വരികയാണ്. അപ്പോൾ വി ഷുഡ് കം ബാക്ക് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതുകൊണ്ടാണ് തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി. അപ്പോൾ ഫ്രം കമ്മിങ് ഫ്രം എനി സംവെയർ എന്ന് പറയുന്നത് തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി. ഗ്രാമം ഗ്രാമം ഇസ് എ സ്വീറ്റ് തിങ്. ഗ്രാമം നമ്മളുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള, അപ്പോൾ വി ഷുഡ് ബ്യൂട്ടിഫൈ ഇറ്റ് എന്ന് പറയുന്നത് ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ. അഗെയിൻ അതൊരു നിസ്സഹായാവസ്ഥയുണ്ട്, എനിക്ക് പോകാൻ പറ്റില്ല. ഞാനും കൊതിക്കാറുണ്ടെന്നും ഇങ്ങനെ ഒരു പാട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം സ്റ്റോറിയിൽ ഇൻവോൾവ് ആണ് ബിജേട്ടൻ? ബിക്കോസ് 100% ഇൻവോൾവ് ആണ്. കാരണം ഇത്തരം അല്ല, ഓൾമോസ്റ്റ് 90% ഓഫ് സോങ്സ് ചെയ്യുമ്പോഴും സ്റ്റോറിയിൽ 100% ഇൻവോൾവ് ആയാലേ അത് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ആ സിറ്റു ആ മുഹൂർത്തത്തെ നമ്മൾ സ്നേഹിക്കണം, സ്നേഹിച്ചാലേ അത് കറക്റ്റായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തോ ചെയ്യുന്ന പോലെ ഇരിക്കും, ഒരു പ്ലാസ്റ്റിക് സ്വഭാവം, സിന്തറ്റിക് സ്വഭാവം ഉണ്ടാവും. അപ്പോൾ സിറ്റുവേഷൻ നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ അതൊരു ഇൻറ്റൻസിറ്റി ഉണ്ടാവുള്ളൂ. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.